കംസമന്ത്രം. കാർവർണനായൊരു പാദപം തങ്കീഴേ മേവി വിളങ്ങിന നൽതണലിൽ നിന്നു വിളങ്ങുന്ന ഗോപാലരെല്ലാരും ഒന്നൊത്തുകൂടി നിന്നൊരു നാൾ ദേവിയെ പൂജിക്ക വേണമെന്നെന്നിട്ടു കാവീലകം പുക്കാർക്കാതിയോടെ പൂജയ്ക്കു വേണുന്ന സാധനമോരോന്നെ പൂരിച്ചു പൂരിച്ചു വന്ന നേരം അംബിക തന്നുടെ പൂജ തുടങ്ങിനർ അംബുജലോചനനോടും കൂടി ദാനങ്ങളെ കൊണ്ടു ഭൂദേവന്മാരുടെ ദീനത പോക്കിനാരായ വണ്ണം അംബിക പൂജ കഴിഞ്ഞു തുടങ്ങുമ്പോൾ അന്തിയായി വന്നിത കാലം നേരെ അന്നുരാവെല്ലാം കാനനം തന്നിലെ നിന്നു വിളങ്ങിനാർ വല്ലവന്മാർ പാതിരാ നേരത്തുറങ്ങി നിന്നിടുമ്പോൾ പാപിയായുള്ളൊരു പാമ്പു വന്ന് നിദ്രയെ പൂണ്ടുള്ള നന്ദന്തൻ പാദത്തെ സത്വരം ചെന്നു വിഴുങ്ങിയതപ്പോൾ നന്ദന്റെ രോദനം കേട്ടുള്ള ഗോപന്മാർ സന്നദ്ധരായങ്ങുണർന്നുടനെ കൊള്ളിക്കൊണ്ടെല്ലാരും പാമ്പിനെ തല്ലിനാർ തള്ളി വിടുർപ്പതിനായിലാർക്കും അച്ഛന്റെ രോദനം കേട്ടൊരു നേരത്തങ്ങച്യുതന്താനുമങ്ങോടിച്ചെന്നാൻ പാവനമായൊരു പാദം കൊണ്ടന്നേരം പാമ്പിനെ ചെന്നു ചവിട്ടിനാൻ താൻ പാപമായുള്ളൊരു കൂരിരുട്ടിന്നൊരു ദീപമായി നിന്നൊരു പാദം മെയിൽ തട്ടിയ നേരത്തു പെട്ടെന്ന പാമ്പുതാൻ മറ്റൊരു രൂപത്തെ പൂണ്ടു നിന്നു ആർ നീ എന്തിങ്ങനെ ചോദിച്ചു നിന്നൊരു കാർവർണൻ തന്നോടു ചൊന്നാൻ പിന്നെ മുന്നം ഞാൻ നല്ലൊരു വിദ്യാധരനായി മന്നിടമെങ്ങും നടന്ന കാലം മാമുനിമാരെ വരുന്നതു കണ്ടിട്ടു മാപാപമേൽപ്പാൻ ചിരിച്ചേനേറ്റം എല്ലും ഞരമ്പുമെഴുന്നു നിന്നങ്ങനെ അല്ലോ ഈ നമ്മുടെ മേനിയുള്ളൂ എന്നതു കണ്ടു ചിരിക്കയോ ചെയ്യുന്നു തിന്നിവനെന്നങ്ങു ചൊല്ലിപ്പിന്നെ മാൻ പാർന്നു നിന്നുള്ള മാമുനിമാരെല്ലാം പാമ്പായി പോക നീ എന്നു ചൊന്നാർ അന്നു തുടങ്ങിയ കാനനം തന്നിൽ ഞാനിങ്ങനെ നിന്നു കഴിച്ചേൻ കാലം ഇന്നു നിൻ കാൽപൊടി മേനിയിലേൽക്കയാൽ നന്നായി വന്നതും കണ്ടേ നാഥ ശാപം പിണഞ്ഞതു നന്നായി വന്നിതൻ പാപങ്ങൾ വേരറ്റുപോയിതല്ലോ നിന്നുടെ കാൽപൊടി ഏൽപ്പതിനല്ലായിൽ പുണ്യം നമുക്കുണ്ടോ വന്നുകൂടു
കേവലനായി നിന്നുമേവുന്ന നിന്നുടെ ചേവടി പൂമ്പൊടി ഏൽക്കയാലേ ഏറ്റം പുളച്ചുള്ള പാപങ്ങളെല്ലാമേ തോറ്റുടനോടിന രെന്നോടെന്നാൽ എന്നുടെ ലോകത്തു പോവാൻ തുടങ്ങുന്നേൻ എന്നങ്ങു ചൊല്ലി മുതിർന്നു പിന്നെ കണ്ണൻ്റെ ചേവടി കുമ്പിട്ടു പിന്നെയും വിണ്ണിനെ നോക്കി നടന്നാൻ തിണ്ണം വല്ലവന്മാരെല്ലാം അന്നുരാവങ്ങനെ മെല്ലെ കിടന്നു പുലർന്ന നേരം ദേവിതൻ ചേവടി കുമ്പിട്ടു നിന്നിട്ടു പോവതിനായി തുനിഞ്ഞു പിന്നെ മാനിച്ചു നിന്നോരോ ഗാഥകളോതിക്കൊണ്ടാനായ ചേരിയിൽ നിന്നു പൂക്കാർ പിന്നെയൊരു ദിനം കണ്ണനും രാമനും പെണ്ണുങ്ങളോടു കലർന്നു നന്നായി ദീനത കൈവിട്ടു മാനിച്ചു നിന്നു നൽ കാനനം തന്നിൽ കളിക്കും നേരം വിത്തേശൻ തന്നുടെ ഭൃത്യനായുള്ളൊരു വീരൻ താൻ വന്നു കതിർത്തുടനെ കാട്ടിലകം പുക്ക കാമിനി മാരെത്ത നാട്ടി അരട്ടി നടന്നാൻ ചെമ്മേ കാമിനിമാരുടെ ദീനത കണ്ടിട്ടു കാർവർണ്ണൻ താനും കുതിർത്തു നിന്നു ഓടിയണഞ്ഞവൻ ദേഹത്തെ പീഡിച്ച കേടുവരു ത്തിനാൻ കേശവൻ താൻ ഗാഢം പിടിച്ചു ഞെരിച്ചുടനക്ഷണം ഗൂഢമായി പിന്നെയും ഒന്നു ചെയ്താൻ മൂർധാവിൽ നിന്നൊരു രത്നത്തെ കൊണ്ടെന്നു മൂത്തവൻ കയ്യിൽ കൊടുത്തുടനെ കോകിലവാണിമാരോടു കലർന്നു താൻ ഗോകുലം തന്നിലകത്തു പൂക്കാൻ മാനിനിമാരുടെ മാനസമായൊരു മാനസത്തിനൊരു ഹംസമായി നന്ദഗൃഹം തന്നിൽ നിന്നു വിളങ്ങിന നന്ദകുമാരകൻ അന്നൊരു നാൾ കാലിയെ മേപ്പാനൈ കാലം പുലർന്നപ്പോൾ കാനനം തന്നിലെ പോയ നേരം വല്ലവിമാരെല്ലാം കണ്ണൻ പിരിഞ്ഞുള്ളൊരല്ലലേ പോക്കുവാൻ ഒത്തുകൂടി വാരിജലോചനൻ വേണുവിൻ ഗാനത്തെ വാഴ്ത്തിനാരെല്ലാരും മെല്ലെ മെല്ലെ വാമമായുള്ള കവിൾത്തടം തന്നെയും വാമമായി മേവിന തോളിൽ വച്ച് വാരുറ്റെഴുന്നൊരു വേണുവേ തന്നെയും ചോരിവാ തന്നോടണച്ചു ചെമ്മേ തൂമകലർന്നുള്ള രന്ധ്രങ്ങളോരോന്നിൽ കോമള കൈവിരൽ ചേർത്തുകൊണ്ട് ഉല്ലസിച്ചുള്ളൊരു ചില്ലികളെ കൊണ്ടു മെല്ലവെ ആളമായൊത്തിയൊത്തി നാഥനായുള്ളൊരു പാദോജലോചനൻ നാദത്തെ കൊണ്ടു കൊണ്ടുതും നേരം അമ്പരം തന്നിൽ നടന്നു വിളങ്ങിനോരംബുജലോചന മാരെല്ലാരും കേട്ടൊരു നേരത്തു കാമശരം നട്ടു വാട്ടം തുടങ്ങി മയങ്ങി ചെമ്മേ വേണിയഴിഞ്ഞതും നീവി കിഴിഞ്ഞതും കോൾമയിർ കൊണ്ടതു തൂവിയർപ്പും
ഒന്നുമങ്ങോരാതെ പാവകളെ പോലെ നിന്നല്ലിമേവുന്നു നീളനീളേ നാമെല്ലാം ഇങ്ങനെ കാമിക്കുന്നുതെന്നു നാണിക്ക വേണമോ നാരിമാരെ ഇങ്ങനെ ഓരോന്ന് ചൊന്നുടൻ വാഴ്ത്തിനാർ മംഗളമാരായ മാനിനിമാർ കാർമുകിൽ വർണ്ണനും കാമിനിമാരുടെ കാമത്തെ പൂരിച്ചു നിന്നു പിന്നെ കാളയായി വന്നൊരു ദാനവൻ തന്നെയും കാലപുരം തന്നിലാക്കിനാൻ താൻ നാരദനന്നേരം ഭോജഗൃഹം തന്നിൽ പാരാതെ പോയി ചെന്നു കംസനോട് ചൊല്ലിത്തുടങ്ങിനാൻ മെല്ലെ മെല്ലുള്ളത്തിൽ അല്ലലും കോപവും പൊങ്ങും വണ്ണം കംസാ നിൻ മാനസം വേറൊന്നായി പോയിതോ സംസാരിയെന്നല്ലോ ചൊൽവൂ നിന്നെ ഉണ്മയായുള്ളതു കേട്ടീലയാഞ്ഞല്ലി തണ്മ വരുന്നതു കാണായിന്നു കേട്ടുകൊള്ളെങ്കിൽ ഞാൻ ചൊൽവതു പാരാതെ കേട്ടിട്ടു വേണ്ടതു ചെയ്യുക പിന്നെ നിന്നുടെ വൈരിയായുള്ളൊരു കാർവർണ്ണൻ നിന്നു വിളങ്ങുന്നോ നമ്പാടിയിൽ ദേവകി തന്നുടെ അഷ്ടമഗർഭത്തിൽ മേവി പിറന്ന ദേവൻ താനത്രേ പേടിച്ചു നിന്നെ ഇന്നാനകതുന്തുഭി കേടറ്റ ഗോകുലം തന്നിലാക്കി നന്ദന്റെ കയ്യിൽ വളർപ്പതിന്നായിട്ടു നന്നായി നൽകിത്താനിങ്ങു പോന്നാൻ പൂതന തന്നുടെ വന്മുലയുണ്ടുണ്ടു ചേതന കൊണ്ടതോ പണ്ടിവന്താൻ നിന്നുടെ ബന്ധുക്കളായോരെയെല്ലാമേ കൊന്നതും പാർക്കിൽ മറ്റാരുമല്ലേ നിന്നെയും കൊല്ലണം എന്നുണ്ടവന്നൊരു തള്ളുട നിന്നു പാർക്കും നേരം മുമ്പിലെ നീ ചെന്നു കൊല്ലുന്നോനല്ലായിൽ തൺപെടുമെന്നുള്ളതോർക്കേണമേ നിന്നിലേഴുന്നുള്ളൊരമ്പു കൊണ്ടിങ്ങനെ നിന്നോടു ചൊല്ലിനേൻ മെല്ലെ കംസാ മറ്റാരും നിന്നോടു ചൊൽക്കയിൽ ഇങ്ങനെ മുറ്റുമിഞ്ഞാനെ കേൾ ചൊൽവാനുള്ളൂ നാരദനിങ്ങനെ ചൊന്നൊരു നേരത്തു വീരനായുള്ളൊരു കംസനപ്പോൾ കോപിച്ചു നിന്നു വസുദേവർ തന്നെയും കോമളയായൊരു ഭാര്യയെയും ഘോരനായി ചെന്നങ്ങു കൊല്ലുവാനോങ്ങുമ്പോൾ നാരദൻ ചെന്നു ചെറുത്തു പിന്നെ വീണയും വായിച്ചു പോയി തുടങ്ങിനാൻ വിഷ്ണുവിൻ നാമങ്ങളോതിയോതി ചിന്തപൂലമ്പിന് കംസന്താനന്നേരം മന്ത്രികളായുള്ളോരെല്ലാരെയും ചാരത്തുകൊണ്ടു ചരതിച്ചു ചൊല്ലിനാൻ നാരദൻ തന്നോടു ചൊന്നതെല്ലാം മാഴ്കാതെ നിന്നുള്ള മന്ത്രികളന്നേരം മാനിച്ചു ചൊല്ലിനാർ കംസനോട് പേടിച്ചു പോരുന്ന മാമുനിമാരെല്ലാം
തേയെന്നിയുണ്ടോ പറഞ്ഞു കേൾപ്പൂ. ആഭാസനായൊരു ഗോപാല ബാലകൻ വ്യാപാദിക്കും നമ്മെ എന്നോ ചൊന്നു. ഗോമായു കൊല്ലുന്നു സിംഹത്തെ എന്നതി പാർമേലങ്ങെങ്ങാനുമുണ്ടോ കേൾപ്പൂ. മാഗധർത്താനുണ്ടു സന്തതം ബന്ധുവായി മാൾക്കാതെ ഭൗമനും ഉണ്ടു പിന്നെ ചേണുറ്റെഴുന്നൊരു ബാണനുമുണ്ടല്ലോ ചാണൂര മുഷ്ടികന്മാരുമുണ്ട് പാരേഴും വെല്ലുന്ന വീരന്മാരോരോരോ ബന്ധുക്കളുണ്ടവ യോർത്തു കണ്ടാൽ കാലിയും മേച്ചു നടക്കും ചെറു പിള്ളർ കാലനായി വന്നതു ചേരുവോന്നോ. വമ്പനല്ലാകിലും ഇന്നിവൻ തന്നെ നാം തമ്പന്നമാക്കണം മൂക്കും മുമ്പേ. വൈരിയായുള്ളവൻ വീരനല്ലാകിലും വൈരസ്യമാർക്കുമേ പാർക്കും തോറും കണ്ടകം തന്നുടെ അങ്കുരമാകിലും ഇണ്ടലാക്കിയിടുമെന്നുണ്ടു ന്യായം. മന്ത്രികളിങ്ങനെ ചൊന്നോരു നേരത്തു മല്ലന്മാരോടുടൻ ചൊന്നാൻ കംസൻ. ദുർവൃത്തരായുള്ള നന്ദജന്മാരുടെ ഗർവത്തെ പോക്കണം നിങ്ങളിപ്പോൾ. മല്ലുകൊണ്ടിന്നു കളിക്കേണമെന്നിട്ടുമെല്ലേ വിളിച്ചങ്ങടുത്തുകൊള്ളൂ. കൈകൽ വരും നേരമൊക്കെ ഞെരിക്കണം ചക്കിലകപ്പെട്ടൊരിക്ഷു പോലെ. മല്ലരായുള്ളൊരോടിങ്ങനെ ചൊല്ലിട്ടു ചൊല്ലിനാനാനതൻ പാവാനോടും. നമ്മുടെ വൈരികളായി പുളയ്ക്കുന്ന നന്ദകുമാരകന്മാരെ നേരെ കണ്ടൊരു നേരത്തു മണ്ടിയണഞ്ഞു ചെന്നിണ്ടൽ പൊഴിക്കുമാറുള്ളിലെങ്ങും. കുത്തിപ്പിളർന്നവർ മാറിടം തന്നിലെ മെത്തിയെഴുന്നൊരു ചോര തന്നെ. ദൂഷണം വേറായ ദന്തിതൻ കൊമ്പിന്നു ഭൂഷണമാക്കണം ഊക്കുകൊണ്ട്. മുന്നൽ നിന്നുള്ളവരെല്ലാരും കേൾക്കവേ പിന്നെയും ചൊല്ലിനാൻ ഭോജനാഥൻ. എന്തൊരു ചൊല്ലിയെന്നന്തജന്മാരെയും മന്ദിരം തന്നിലിങ്ങാക്കിക്കൊള്ളൂ. നമ്മുടെ ചാരത്തു വന്നിങ്ങുമേവുകിൽ നന്നായി പോകുന്നൊരല്ല പിന്നെ. ചേണുറ്റ സിംഹത്തിൻ ചാരത്തു ചെന്നുള്ളൊരേണത്തിൻ പൈതങ്ങളെന്ന പോലെ. ഇങ്ങനെ ചൊല്ലിട്ടു പിന്നെയും ചൊല്ലിനാൻ ചിന്തിച്ചു നിന്നു നുറുങ്ങുനേരം. ചാപത്തിൻ പൂജ തുടങ്ങണം നാമിപ്പോൾ ആപത്തു പോക്കുവാൻ എന്നു ചൊല്ലി. വാരുറ്റു നിന്നുള്ളൊരുത്സവമുണ്ടെന്നി പാരിടം എങ്ങുമേ പൊങ്ങവേണം. ഉത്സവം കേൾക്കുമ്പോൾ സത്വരം പോരുവർ ദുസ്സഹന്മാരായ നന്ദജന്മാർ. മിക്കവരോടും പറഞ്ഞു നിന്നിങ്ങനെ അക്രൂരനോടു പറഞ്ഞാൻ പിന്നെ. ഗോകുലം തന്നിലെ പാരാതെ ചെന്നു നീ ഗോപാലകന്മാരെ കണ്ടു ചൊല്ലൂ.
മംഗലനായൊരു കംസന്റെ ചൊല്ലാലെ നിങ്ങളെ കാണാനായി വന്നുതിപ്പോൾ വില്ലിന്നു പൂജയാം ഉത്സവം കാണാനായി എല്ലാവരും നിങ്ങൾ മുതിർന്നു നന്നായി പാൽ വെണ്ണ തൈരെല്ലാം ആവോളമുണ്ടാക്കി പാരാതെ പോരേണം എന്നു ചൊൽവൂ കാലികൾ പിന്നാലെ കാട്ടിൽ നടക്കുന്ന കാർവർണ്ണ രാമന്മാരോടു ചൊൽവൂ സ്വാമി താൻ നിങ്ങളെ കാൺമതിന്നായിട്ടു കാമിച്ചു പോരുന്നു പണ്ടേ എന്നാൽ കാമ്യമായുള്ളൊരു കാർമുകയാഗത്തെ കാണാനായി പോരണം എന്നിങ്ങനെ തേറ്റം വരും വണ്ണമേറ്റം പറഞ്ഞു മമ്മാറ്റാരായുള്ളോരെ കൊണ്ടുപോരൂ മറ്റുള്ളോർ പോകിലോ കുറ്റമേയുണ്ടാവൂ വറ്റാതൊരമ്പു നിനക്കേയുള്ളൂ കാര്യങ്ങളോരോന്നെ പാരാതെ സാധിപ്പാൻ ആര്യനായുള്ളൊരു നീയേയുള്ളൂ എന്നങ്ങു ചൊല്ലിന കംസൻ താൻ തന്നുടെ മന്ദിരം തന്നിൽ അകത്തുപൂക്കാൻ മന്ത്രികളെല്ലാരും തന്നുടെ മന്ദിരം നോക്കി നടന്നാരപ്പോൾ അക്രൂരൻ താനും തൻ മന്ദിരം തന്നിലെ പുക്കാനെങ്ങെല്ലാരും പോയ നേരം.